Hi friends, ellarkum natural art YouTube channel ku swagatham. Nammada LED bulb undakkunna video upload cheyittundirunnu ellarum kandannu vishwasikkunnu. Innu nammada veettile upayogashoonyamayi kidakkunna LED bulbukal engane nisara chelavile namukku adu repair cheyyam ennaanu nammal innu video cheyyunnathu. Idu LED bulb palaya LED bulb aanu. Idu nammal DOB based repairing aanu cheyyunnathu. DOB ennu sonnal driver on board ennaanu. Okay, namukku video ilekku kidakkam. അപ്പോൾ ഇതാണ് നമ്മുടെ കേടായ ബൾബ് ഇത് ക്ലോസർ എന്ന കമ്പനിയുടെ രണ്ട് വർഷം പഴക്കമൊക്കെയുള്ള ഒരു ബൾബാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കത്തുന്നില്ല എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വേറെ ബൾബ് വെച്ച് ലൈൻ ഉണ്ടോ ഒക്കെ കുഴപ്പമില്ല അപ്പോൾ നമുക്കിനിയും ഇത് അഴിക്കുകയാണ് നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അഴിക്കണമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒരു സ്ക്രൂ ഡ്രൈവർ നല്ല വെയിറ്റ് ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തട്ടിക്കൊടുക്കുക എല്ലാ വശവും പതുക്കെ തട്ടിക്കൊടുക്കുക അപ്പോഴാണെങ്കിൽ അത് ഇളകി വരും അതിൻ്റെ ടോപ്പ് ഇളകി വരും ഇപ്പോൾ ടോപ്പ് ഇളകി ഇനി നമുക്ക് ആവശ്യമായത് ഈ എൽ ഇ ഡി സ്ട്രിപ്പ് അഴിക്കണം അപ്പോൾ ആദ്യം അത് എൽ ഇ ഡി സോൾഡർ ചെയ്തേക്കുന്നത് നമുക്ക് ഡി സോൾഡർ ചെയ്യാം ഡി സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രൂ അഴിച്ച് ആ എൽ ഇ ഡി പാനൽ ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇളക്കേണ്ടത് അലുമിനിയം പ്ലേറ്റാണ് അലുമിനിയം പ്ലേറ്റ് ഇതുപോലെ എന്തെങ്കിലും മെഷീൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചോ ഇങ്ങനെ പതുക്കെ സൈഡിൽ കൂടെ ഇളക്കി മേപ്പോട്ട് പ്രഷർ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി വരും അപ്പോൾ അങ്ങനെ നമുക്ക് അത് ഇളക്കി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ഡ്രൈവർ ബോർഡുണ്ട് ആ ഡ്രൈവർ ബോർഡ് നമുക്ക് എടുക്കാൻ ശ്രമിക്കാം ഇതിൻ്റെ അകത്തൊക്കെ ഗമ്മൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് റീഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തടസ്സമായിട്ട് വരില്ല അതിനു വേണ്ടിയാണ് എല്ലാം ഒന്ന് ഒന്നേന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഡ്രൈവർ എടുക്കുന്നതിന് വേണ്ടി ഏറ്റവും താഴെ കാണുന്ന ഈ രണ്ട് സോൾഡർ നമുക്ക് ഡിസോൾഡർ ചെയ്യണം ആ സോൾഡർ ചെയ്യുമ്പോഴത്തേന് ഡിസോൾഡർ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ബോർഡിൻ്റെ കണക്ഷൻ അവിടുന്ന് വിട്ടുപോരും അങ്ങനെ നമുക്ക് അത് എടുക്കാം അവിടുന്ന് അപ്പോൾ നമ്മൾ ഡീസോൾഡർ ചെയ്തു ഇനി നമുക്ക് ഡ്രൈവർ ബോർഡ് നമുക്ക് എടുക്കാനെന്ന് ശ്രമിക്കാം അതിന് ഡ്രൈവർ അത് ഒരു കേസിങ്ങിനാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് ഇതുപോലെ പ്ലെയർ വെച്ച് ഒന്ന് വലിച്ചാൽ ഡ്രൈവർ ഇറങ്ങിപ്പോരും ഇത് മൊത്തം കത്തിപ്പോയതാണ് കണ്ടില്ലേ നമുക്ക് ഡിസോൾഡർ ചെയ്ത ഭാഗമൊക്കെ ആ ഹോളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം കാരണം അടുത്ത നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കുമ്പോൾ അത് നമുക്ക് ആവശ്യം ആ ഭാഗം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മുടെ അലുമിനിയം കേസിങ്ങിൽ നിന്ന് അഴിച്ചെടുക്കണം അതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിങ്ങനെ പോരും എന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമ്മൾ റിപ്പയറിങ്ങിലോട്ട് കടക്കുകയാണ് നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി ഒ ബി ബേസ്ഡ് 9 വാട്ടിൻ്റെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് ഇതൊരു ഡ്രൈവർ ഓൺ ബോർഡാണ് ഈ ഒറ്റ ഒരു സാധനം മതി നമുക്കാണെങ്കിൽ എൽ ഇ ഡി ബൾബ് കത്തിക്കാൻ അപ്പോൾ നമുക്ക് എൽ ഇ ഡി ബൾബിൻ്റെ കേസിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് യൂസ്ഡ് സാധനങ്ങൾ നമ്മുടെ കിടപ്പുണ്ട്
ഇനി നമുക്ക് ഈ എൽ ഇ ഡി ഡി
ഇനി നമുക്ക് എല്ലാം നമ്മൾ അഴിച്ചതുപോലെ തന്നെ റീപാക്ക് ചെയ്യുക, എല്ലാ സാധനങ്ങളും വെക്കുക. അല്ലെങ്കിൽ അലുമിനിയം കേസിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒന്ന് ഞെക്കി പിടിച്ചാലാണെങ്കിൽ അകത്തോട്ട് ലോക്കായിക്കോളും. എന്നിട്ട് നമുക്കിനി അത് സോൾഡർ ചെയ്യാം. അത് ഡി ഒ ബിയിൽ നമുക്ക് എല്ല് എന് എന്നീ രണ്ട് പോളുകളാണുള്ളത്. ഇതിലേക്ക് ഏതെങ്കിലും രണ്ട് വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. എൽ ഇ ഡി ബൾബ് തീർന്നു. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ എൽ ഇ ഡി ബൾബുകളുടെയും ഇൻസൈഡ് പാർട്സ് ഈ സെയിം പാർട്സ് തന്നെയാണ്. ചെറിയ വേരിയേഷനൊക്കെ വരും, എന്നിരുന്നാലും ഫങ്ഷൻ എല്ലാം ഒന്ന് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.